മലയിലാണ്. അങ്ങനെ നമ്മള് കൊടുകുത്തിമല കയറിയും കൊണ്ട് നന്നായിട്ട് കിതക്കുന്നുണ്ട്. നടത്തം പതിവില്ലാത്തതാണ്. ഇനിയും 800 മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കല്ല് കണ്ടപ്പോൾ അതിമ്മ കുറച്ച് നേരം ഇരുന്നതാ. ഹായ് സുഹൃത്തുക്കളെ, കൊടികുത്തിമല സീരീസിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ആദ്യ ഭാഗം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, തീർച്ചയായിട്ടും കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഇതുപോലുള്ള സുന്ദരമായ വീഡിയോകൾ ഇനിയും ഈ ചാനലിൽ വരുന്നതിന് വേണ്ടി നിങ്ങൾ കൂടെ ഉണ്ടാകണം. നമ്മൾ താഴെ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ബാഗൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഒരു റൂള്. അതായത് നമ്മുടെ പ്രകൃതിക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഇതുപോലെ അവിടെ നോട്ട് ചെയ്ത് വെക്കും. അതിലൊരു നമ്പറെല്ലാം ഇട്ടിട്ട് ഇതിനൊരു നിശ്ചിത തുക നമ്മളവിടെ കൗണ്ടറിൽ അടക്കേണ്ടതുണ്ട്. തിരിച്ചു പോകുമ്പോൾ നമ്മളിത് അവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അടച്ച പൈസ നമുക്ക് തിരിച്ചു തരും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പ്ലാസ്റ്റിക്കിന് ഇങ്ങനെ നിയന്ത്രണങ്ങളുള്ളത് കൊണ്ടേ ഇവിടെ കാര്യമായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ കാണുന്നത് പോലുള്ള വേസ്റ്റ് കച്ചറയൊന്നും കാണാനില്ല. ശരിക്കും നമ്മൾ ഇത്ര നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിനെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മൾ സ്വന്തമായിട്ട് നടത്തേണ്ടതാണ്. കാരണം നമ്മുടെ നാട്, നമ്മുടെ ഈ പ്രകൃതി നമുക്ക് മാത്രമല്ല അടുത്ത് വരുന്ന തലമുറക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുക. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ റീയൂസ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കുറേ ബോർഡുകൾ വരുന്ന വഴിയിലുടനീളമുണ്ട്. കൊടുകുത്തിമലയിൽ കണ്ടുവരുന്ന മരങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. മറ്റ് ബോർഡുകളിലെല്ലാം ഇവിടെയുള്ള കിളികളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ബോർഡുകളിലുണ്ട്. താഴെ നിന്ന് കയറുന്നിടത്തെല്ലാം ഓരോ തിരിവിലും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ കുറച്ച് വലിയ ഒരു കയറ്റെത്തിയപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഭാവിയിൽ വരുമായിരിക്കും. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനത്തെ ബോർഡാണ്, അവസാനത്തെ ബോർഡല്ല, ഒരു ബോർഡും കൂടി ഉണ്ട്. ഇതിപ്പോൾ 1 കിലോമീറ്ററും 800 മീറ്ററും ആയിട്ടുള്ളൂ. ഏകദേശം 2120 സ്റ്റെപ്പ്. ഇനി ഒരു ബോർഡും കൂടി ഉണ്ട്.
അതിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മല തിരിച്ചിറങ്ങുമ്പോൾ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ്. ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടുത്തെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളെ കൂടി കാണിക്കണം എന്ന് എനിക്ക് തോന്നിയത്. Thank you.
നേരത്തുണ്ടായിരുന്നൊരു ക്ഷീണമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പുറകിൽ കാണുന്ന ആ വ്യൂ പോയിന്റ് അതിന്റെ മുകളിൽ കയറിയിട്ട് കുറച്ചുനേരം അവിടെ ഇരുന്നു റെസ്റ്റ് എടുത്ത് ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ക്ഷീണമെല്ലാം മാറി ഇപ്പോൾ ഫുള്ള് ഫ്രഷായി. അത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ ഇതിനടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതിൽ ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. നിങ്ങൾക്ക് ആ ഒരു ദിവസം ഒരിക്കലും മിസ്സാവില്ല. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രൻസ് ഉള്ളത്. അപ്പം അതിനനുസരിച്ച് വരണം. നിങ്ങൾക്ക് ഈ ഇവിടേക്ക് വരുന്നത് ഒരിക്കലും മിസ്സാവില്ല. പറ്റുകയാണെങ്കിൽ ഒരു മഴയെല്ലാം പെയ്തതിന് ശേഷം വരികയാണെങ്കിൽ ഇതൊന്നും കൂടി ഈ ഉണങ്ങി നിൽക്കുന്നതെല്ലാം ഒരു പച്ചപ്പായി മാറും. അപ്പോൾ ഒന്നും കൂടി നല്ല ഈ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാവരും പറ്റുന്നവരെല്ലാം ഇവിടെ വന്ന് കാണണം. അപ്പം അങ്ങനെ കൊടുകുത്തിയുടെ വിശേഷം പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തുള്ള ഒരുപാട് സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാൽ ഏറ്റവും പുതിയ പുതിയ അപ്ഡേറ്റുകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കണം, ഇതിൽ കമൻ്റ് അടിക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണണമെന്നുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. സുന്ദരമായ മറ്റൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.